നമസ്തേ നമ്മുടെ സ്കിന്നിനെ എങ്ങനെ സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആക്കാം അതിന് എന്തൊക്കെ ഭക്ഷണ ചോയ്സസ് ആണ് എന്ന് നമുക്ക് നോക്കാം ഓഫ് കോഴ്സ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് നല്ല രീതിയിൽ നമ്മൾ ശരീരത്തിനെ ഹൈഡ്രേറ്റ് ചെയ്യണം അതിനെ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം ശരീരത്തിൽ നമുക്ക് ഓയിൽസും ക്രീംസും മോയ്സ്ചറൈസേഴ്സും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതൊക്കെ ചെയ്തിട്ടും ആൻഡ് സ്റ്റിൽ ഇഫ് യുവർ സ്കിൻ ഇസ് സോ ഡ്രൈ അങ്ങനെ ചിലരുണ്ടാവുമല്ലോ നമുക്കൊന്ന് ശരീരത്തിൽ വരയ്ക്കുമ്പോൾ തന്നെ വരകളൊക്കെ വീഴുന്ന ആ രീതിയിൽ ഡ്രൈനസ് ഉള്ള ആൾക്കാരാണ് എങ്കിൽ ഭക്ഷണത്തിലൂടെയും ചില ചോയ്സസ് ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് ട്രൈ ചെയ്യാമല്ലോ അതിൽ ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നത് ഡാർക്ക് ചോക്ലേറ്റ്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചോയ്സ് തന്നെയാണ് ഇതെന്ന ഈ ഡാർക്ക് ചോക്ലേറ്റ്സ് റെഗുലറായിട്ട് കഴിക്കുകയാണ് എങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന ഫ്ലേവനോൾസ് നമ്മുടെ സ്കിന്നിനെ ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ടും ഒരു മോയ്സ്ചറൈസ്ഡ് ആയിട്ടും ഒരു എപ്പോഴും ഒരു സോഫ്റ്റ് ടെക്സ്ചർ നമ്മുടെ സ്കിന്നിന് കൊടുക്കുന്നു എന്നുള്ളതാണ് കാറ്റക്കിൻസ് അടങ്ങിയിരിക്കുന്ന ഗ്രീൻ ടീ ആകട്ടെ ഈ ഗ്രീൻ ടീയും നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി അതായത് ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ ഒഴിവാക്കാനായിട്ടുള്ള ഏറ്റവും നല്ല ചോയ്സ് ആണ് ഗ്രീൻ ടീ അതിലടങ്ങിയിരിക്കുന്ന കാറ്റക്കിൻസ് ഇതിനുള്ള നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിച്ച് അതിനുള്ള ഫൈൻ ലൈൻസ് കുറയ്ക്കാൻ കഴിവുള്ളതാണ് മറ്റൊരു എപ്പിസോഡിൽ ഞാൻ ഡിസ്കസ് ചെയ്യുകയുണ്ടായി നമ്മളൊരു 12 ആഴ്ചയോളം നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ സോയ ഉൾപ്പെടുത്തുന്നു എന്നുണ്ടെങ്കിൽ ശരീരത്തിലെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ നല്ലൊരു രീതിയിൽ കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് സോ അതുപോലെ തന്നെ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഇവയെല്ലാം നമ്മുടെ ശരീരത്തിന്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുന്നു അതോടൊപ്പം സൺ പ്രൊട്ടക്ഷനും സഹായിക്കുന്നു ഓഫ് കോഴ്സ് നമുക്ക് സൺസ്ക്രീൻ ക്രീംസ് ഉപയോഗിക്കേണ്ടടുത്ത് ഉപയോഗിക്കുക തന്നെ വേണം ബട്ട് ചിലപ്പോൾ നമ്മൾ അറിയാതെ പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഭക്ഷണത്തിലും ചെറിയ രീതിയിൽ നമ്മുടെ സ്കിൻ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാനും സൺസ്ക്രീൻ ആയിട്ടുമൊക്കെ ഒരു സൺ ഡാമേജ് നിന്ന് റെസ്ക്യൂ ചെയ്യാനും ഒക്കെ നമ്മുടെ ഭക്ഷണത്തിനും നമ്മെ സഹായിക്കാൻ പറ്റുമെന്നുള്ളത് സോ അങ്ങനെയുള്ള ഏതാനും ഫുഡ് ചോയ്സസ് തന്നെയാണ് നമ്മുടെ സ്കിന്നിനെ അതിന്റെ ഫൈൻ ലൈൻസും റിങ്കിൾസും വരുന്നതിൽ നിന്നും തടയുന്നതും പൊതുവെ സൺ ഡാമേജിലാണ് സ്കിൻ ഏറ്റവും കൂടുതൽ ലൈൻസും റിങ്കിൾസും ഡീഹൈഡ്രേറ്റഡും അതുപോലെ റഫും ഡ്രൈയും ഒക്കെ ആകുന്നത് സോ ഇത്തരം ഫുഡ് ചോയ്സസ് നമ്മുടെ സ്കിന്നിനെ എപ്പോഴും സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ട് സൂക്ഷിക്കുന്നു ഡെഫിനറ്റ്ലി ഈറ്റ് ആർ ലിക്വിഡ്സ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് തന്നെയുണ്ട് അതായത് ധാരാളം വെള്ളമടങ്ങിയ ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ടു മേക്ക് അവർ സ്കിൻ സോഫ്റ്റ് ആൻഡ് സപ്പിൾ 86 to 88% വെള്ളമടങ്ങിയിരിക്കുന്ന സ്ട്രോബെറീസും 84% വെള്ളമടങ്ങിയിരിക്കുന്ന ആപ്പിൾസും നമ്മുടെ സ്കിന്നിന് വളരെ നല്ല സ്കിന്നിന്റെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും നല്ല ഫുഡ് ചോയ്സ് ആണ് ഓൾമോസ്റ്റ് 96% ഓളം വെള്ളമാണ് ലെറ്റ്യൂസിലും സെലറിയിലും സ്പിനാഷിലും എല്ലാം ഒരു 91% വെള്ളം അടങ്ങിയിട്ടുണ്ട് വാട്ടർമെലനില് ഒരു 87-86% വെള്ളം അടങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ ഓറഞ്ചസ് സോ ഇവയെല്ലാം തന്നെ നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ഇന്റേണലി നമുക്ക് മോയ്സ്ചറൈസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇന്റേണലി നമ്മുടെ ഹൈഡ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം തന്നെ നമ്മുടെ സ്കിന്നിനെ അതിനൊരു ഗ്ലോയും ഒരു സ്കിന്ന് വളരെ സോഫ്റ്റ് ആയിട്ടും ഹൈഡ്രേറ്റഡ് ആയിട്ടും ഇരിക്കാനായിട്ട് സഹായിക്കുന്നു ചെറിയ റിങ്കിൾസും ചുളിവുകളും മറ്റും ഉണ്ടാക്കാതെ അതിന് നല്ല രീതിയിൽ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്ന മറ്റൊരു കാര്യമാണ് ഒലിവ് ഓയിൽ ഈ ഒലിവ് ഓയിൽ ഒരാള് ഒരു പഠനം നടത്തിയിട്ടുണ്ട് ഒരു വ്യക്തി 1 teaspoonഉം മറ്റൊരു വ്യക്തി 2 teaspoonഉം ദിവസേന ഒലിവ് ഓയിൽ കഴിക്കുകയാണ് എങ്കിൽ 2 teaspoon ഒലിവ് ഓയിൽ കഴിക്കുന്ന വ്യക്തിക്ക് 1 teaspoon കഴിക്കുന്ന വ്യക്തിയേക്കാൾ അതായത് 8.4 grams ഒലിവ് ഓയിലോളം കഴിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റ 1 teaspoon മാത്രം കഴിക്കുന്ന വ്യക്തിയേക്കാൾ ഏകദേശം 31% റെഡ്യൂസ്ഡ് ഫ്ലൈൻ ലൈൻസും റിങ്കിൾസും ആണ് അപ്പം ഏജിംഗ് അത്രമാത്രം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ ഒലിവ് ഓയിൽ നമ്മുടെ ശരീരത്തിന് ഒരു ആന്റി ഏജിംഗ് ആയിട്ട് അതുപോലെ ഒരു റെജുവിനേറ്റിംഗ് അല്ലെങ്കിൽ ഒരു പ്രിമച്യൂർ ഏജിങ്ങിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഫൈൻ ലൈൻസും റിങ്കിൾസും പ്രിവെന്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന നല്ല ഫുഡ് ചോയ്സസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്
ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് നിങ്ങൾക്ക് എന്നെ ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന ആരോഗ്യം അരികില എന്ന പേജിലൂടെ ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ് താങ്ക് യു സോ മച്ച് ലുക്കിംഗ് ഫോർ യുവർ ഫീഡ്ബാക്ക് താങ്ക് യു